നമ്മുടെ എൻ്റെ പരാതിയുമേ സ്വാഭാവികമായിട്ട് ദിലീപ് കാവ്യമാധവൻ കാവ്യമാധവനെ ചോദ്യം ചെയ്യണമെന്നും അവരുടെ ഫോണിൻ്റെ CDR അടിക്കണമെന്നും ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കാരണം കാവ്യമാധവൻ 2017 ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് ശേഷം ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ജയിലിൽ നിന്ന് വന്നതിന് ശേഷവും 2018 ആദ്യ കാലഘട്ടത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഫോൺ കാവ്യയുടെ ഫോണും അനൂപിൻ്റെ ഫോണും ഒക്കെയാണ്. അനൂപിൻ്റെ ഫോൺ അന്ന് ഉപയോഗിച്ച ഫോണാണോ ദിലീപ് പോലീസ് കണ്ടെത്തിയെന്നുള്ള എനിക്കറിയില്ല. കാവ്യയുടെ ഫോണ് നിർബന്ധം പിടിച്ചെടുക്കണം. കാരണം ആ നമ്പറിൽ നിന്ന് കാവ്യ എന്നെ വിളിച്ചിട്ടുണ്ട്, ദിലീപ് എന്നെ വിളിച്ചിട്ടുണ്ട്, ദിലീപ് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാവ്യയുടെ അന്നത്തെ ആ നമ്പർ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് രഹസ്യങ്ങൾ കിട്ടിയേക്കാം എന്ന് മാത്രമല്ല, ഈ നടിയെ ആക്രമിച്ച് പകർത്തിയെന്ന് ഞാൻ പറഞ്ഞ ആ വീഡിയോ ദിലീപിൻ്റെ വീട്ടിലിട്ട് കണ്ടതിന് ശേഷം ആ ടാബ് ദിലീപ് കൈമാറിയത് കാവ്യയുടെ കയ്യിലാണ്. അപ്പോൾ കാവ്യയ്ക്ക് ഒരു സംശയമില്ലായിരുന്നു ആ ടാബ് അവരുടെ ടാബാണെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ സാധനമാണ് തരണമെങ്കിൽ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതെന്താണ് സാധനം എന്ന് വെറുതെ എങ്കിലും നമ്മൾ നോക്കില്ലേ? ഒരു പുതിയ സാധനം വേറൊരാളുടെ സാധനമാണ് തരുന്നതെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് നോക്കും. മറ്റേ അങ്ങനെയല്ല, നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന സാധനം തന്നെ കൊണ്ടുപോയ സാധനത്തിന് തിരിച്ച് പുള്ളിക്കാർ വാങ്ങിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയാണ് ആ സാധനം വാങ്ങിച്ചത്. ഒരു ഡൗട്ടും ഇല്ലാതെ പുള്ളി അവരുടെ കയ്യിലാണ് കൊടുത്തത്. സ്വാഭാവികമായിട്ട് അവരതിൻ്റെ മറുപടി പറഞ്ഞില്ലേ പറ്റും. അപ്പോൾ ദിലീപ് കാവ്യ അനൂപ് അനൂപിൻ്റെ ഭാര്യയുടെ സഹോദരൻ ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് പിന്നെ ഈ പറഞ്ഞ ശരത് എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ ബൈജു എന്ന് പറഞ്ഞ ദിലീപിൻ്റെ സുഹൃത്ത് ഞാൻ അങ്ങനെ 8 പേരുടെ എൻ്റെ വഴി ഓൾറെഡി എനിക്ക് തോന്നുന്നു 2-ലധികം തവണയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊഴി. ഏതൊക്കെ ദിവസങ്ങളിലാണ് രേഖപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. ഇനിയും മൊഴി എടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ദാസേട്ടൻ്റെ മൊഴി എടുത്തിട്ടുണ്ട്. അത് ഇനി അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊഴിയാണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുള്ളത്. പക്ഷേ നടിയെ ആക്രമിച്ചപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ടും ദാസേട്ടൻ സ്വാഭാവികമായിട്ടും അതിൽ മൊഴി കൊടുക്കാൻ വരും. അപ്പോൾ തന്നെ 9 പേരായി. അപ്പോൾ അതിനോടൊപ്പം പോലീസ് ആരുടെയൊക്കെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 പേരുടെ മൊഴി എടുത്തിട്ടുണ്ട്. 20 പേരുടെ മൊഴി മീഡിയയ്ക്ക് അറിയാത്തതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ചാനലിൽ കൂടെയൊക്കെ പലതും കണ്ടല്ലോ, കുറച്ച് പേരുടെ മൊഴി എടുക്കാൻ വേണ്ടി വന്നുപോയവരുടെ മൊഴികളൊക്കെ പലരുടെയും മൊഴികൾ കൊടുത്തിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ അറിവ് വെച്ചിട്ടാണെങ്കിൽ 10-20 പേരുടെ മൊഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10-12 15 പേരുടെ മൊഴി എടുക്കാനുണ്ട്.